കിഡ്നി ക്യാൻസർ വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നാണ് ഞങ്ങൾ. ഓപ്പറേഷനായ സമയത്ത് എനിക്ക് കുറച്ച് അറിയാവുന്ന ആളുകൾ പറഞ്ഞു ലങ്സിൽ നിന്നും ശരീരത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും പടർന്നിട്ടുണ്ട്. ഡോക്ടേഴ്സ് വരെ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഒന്നുകിൽ ചെയ്യുക അല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. വെൽക്കം ടു നേച്ചർ ക്യൂർ. പേഷ്യന്റിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. സർ നമസ്കാരം. സാറിന്റെ പേര്? ഷമീർ. എന്റെ പേര് ജമീർ എന്നാ മാഡം. അച്ഛന്റെ പേര്? പേഷ്യന്റിന്റെ പേര് സാമിയർ. പേഷ്യന്റ് അച്ഛനാണ്? അതെ അതെ. ഓക്കെ. ഞങ്ങൾ ആക്ച്വലി 21 ഏപ്രിൽ മുതൽ ഞങ്ങൾ ഇവിടെ നിന്ന് മെഡിസിൻ എടുക്കുന്നുണ്ട്. അത് റെഗുലറായിട്ട് കഴിക്കുന്നുണ്ട്. ഫസ്റ്റ് കിഡ്നി ക്യാൻസർ ആയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഹോസ്പിറ്റലിലോട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് അച്ഛനെ കാണിച്ചതിന് ശേഷമാണ് ഓപ്പറേഷൻ സമയത്ത് ലങ്സിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത്. അവസ്ഥ കുറച്ച് മോശമായിരുന്നു, അതിന്റെ ഫൈനൽ സ്റ്റേജിലാണ് ഉണ്ടായിരുന്നത്. സോ ഞങ്ങൾക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ കീമോ കൊടുക്കാന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് അച്ഛന്റെ ബോഡി കുറച്ച് വീക്കായിരുന്നു. കാരണം ഓപ്പറേഷൻ ആ സമയത്താണ് കഴിഞ്ഞത്. എന്റെ നാട്ടില് ഓറലായിട്ട് ടാബ്ലറ്റ്സ് ആയി കൊടുക്കുന്നുണ്ടായിരുന്നു, കീമോ ടാബ്ലറ്റ്സ്. അത് ഒരു മാസം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഒരുപാട് സൈഡ് എഫക്ട്സ് വന്നായിരുന്നു. മഞ്ഞപ്പിത്തം, അറ്റാക്ക്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ വന്നായിരുന്നു. അങ്ങനെ ഞങ്ങളത് അവോയ്ഡ് ചെയ്യായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ ഫ്രണ്ട് ഇങ്ങോട്ട് റെഫർ ചെയ്തത്, ഇവിടെ ഒരു പുനർജന ആയുർവേദം ഉണ്ടെന്ന്. അപ്പം മുതൽ ഞങ്ങൾ റെഗുലറായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ മെഡിസിൻ എടുക്കുന്നുണ്ട്. 6 മാസം കഴിഞ്ഞിട്ട് പെറ്റ് സി ടി സ്കാൻ എടുത്തിട്ട് ഞങ്ങൾ റിസൾട്ട് നോക്കിയായിരുന്നു. കുറവുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛന്റെ ഫിസിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു ആ സമയത്ത്, ആരോഗ്യമായിട്ടുണ്ടായിരുന്നു. 2021 തൊട്ട് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഒരിക്കലും മിസ് ചെയ്യാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബെറ്റർ റിസൾട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് പ്രിഫർ ചെയ്തത്. 2021 മുതൽ കീമോ സ്റ്റോപ്പ് ചെയ്തല്ലേ മൊത്തമായിട്ട്? കീമോ ഇതുവരെയ്ക്കും അച്ഛന് 1 മാസത്തിൽ 1 തവണ ഇതുവരെ കൊടുത്തിട്ടുള്ളൂ. 1 തവണ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടായിരുന്നു. മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു, ബ്ലഡിന്റെ ലെവല് നന്നായി കുറയുന്നുണ്ടായിരുന്നു, മൂത്രമൊഴിക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, അത്തരം സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പുനർജന ആയുർവേദത്തിലേക്ക് ഞങ്ങൾ വരാനായിട്ട് തീരുമാനിച്ചത്. ഇപ്പോ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് റിസൾട്ട് എങ്ങനെയുണ്ട്? ഇപ്പോ പെറ്റ് സി ടി സ്കാൻ കഴിഞ്ഞിട്ട് ഡോക്ടർ ആക്ച്വലി നിങ്ങൾ പ്രസന്റ് ആയിട്ട് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ടോ എന്ന് ഞങ്ങളോട് ചോദിച്ചായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് സ്റ്റേബിൾ ആയിട്ട് ഉണ്ടാവണമെങ്കിൽ അവർ തന്നെ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ്, അതാണ് പറഞ്ഞത്. വളർച്ചയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല മാഡം, വളർച്ചയായിട്ട് അങ്ങനെ ഒന്നും ഇല്ല. പക്ഷെ പോയിന്റ്സിന്റെ ലെവല് കുറയുന്നുണ്ടായിരുന്നു. അവിടെ നേരിട്ട ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ നന്നായിട്ട് മാറിയായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഇപ്പോ അച്ഛൻ നല്ല ആരോഗ്യവാനാണ്, ഹെൽത്തിയാണ് അല്ലേ. ഓക്കേ.